ഒരു ജാതകത്തിലെ കേന്ദ്ര ഭാവങ്ങൾ എന്ന് പറയുന്നത് 1, 4, 7, 10 ആണല്ലോ. ഈ 10 അതിപ്രധാനമായ ഭാവമാണ് ഭൗതികപരമായി. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജോലി നിർണ്ണയിക്കുന്നത് ഈ ഭാവമാണ്. 10 ഭാവം കർമ്മസ്ഥാനം, കീർത്തിസ്ഥാനം, രാജസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നു. നമ്മുടെ ജോലി എന്താണെന്ന് തീരുമാനിക്കുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തന മേഖല, നമ്മൾക്ക് എത്ര ഈ സമൂഹത്തിൽ എത്ര പേരും കീർത്തിയും ഒക്കെ ഉണ്ടാവും, നമുക്ക് എന്തൊക്കെ ബഹുമതികൾ കിട്ടും, നമുക്ക് എന്തൊക്കെ സ്ഥാനമാനങ്ങൾ ഉണ്ടാവും, വിജയമായിരിക്കോ പരാജയമായിരിക്കോ ഉണ്ടാകുക, നമ്മൾ വ്യാപാരത്തിലാണോ കൂടുതൽ ശോഭിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ ധനകാര്യം, ലക്ഷ്യം, ബഹുമാനം ഇവയും. ഈ ജാതകത്തിൽ നോക്കുകയാണെങ്കിൽ 10 നിൽക്കുന്നത് ശുക്രനല്ലേ, പിന്നാണെങ്കിൽ ചന്ദ്രനിൽ നിന്നും 10 ഭാവം കന്നിരാ ശിയാണ് വരുന്നത്. പക്ഷെ അവിടെ ഗ്രഹങ്ങളൊന്നുമില്ല. സൂര്യനിൽ നിന്ന് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ ലഗ്നത്തിൽ നിന്ന് നോക്കണം, ചന്ദ്രനിൽ നിന്ന് നോക്കണം, സൂര്യനിൽ നിന്ന് നോക്കണം. നമ്മുടെ ജോലി സ്ഥലത്ത് ഏത് അന്തരീക്ഷമായിരിക്കും, നമ്മുടെ മേലധികാരികളുമായിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള ബന്ധമായിരിക്കും, അല്ലെങ്കിൽ നേതാക്കന്മാരുമായിട്ട്, പിന്നെ നമ്മളിലെ നന്മ, നമുക്കുള്ള ജ്ഞാനം, നമ്മുടെ ഉയർച്ച, ഐശ്വര്യം, നമുക്ക് ഗവൺമെന്റ് ജോബ് കിട്ടുമോ അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുമോ, ഇതെല്ലാം നമുക്ക് സമ്പത്തുണ്ടായിരിക്കുമോ. പിന്നെ ചിലരാണെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ഉയർച്ച, അച്ഛൻ്റെ നമ്മളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം 10 ഭാവം കൊണ്ട് ചിന്തിക്കാറുണ്ട്. അത് കൂടുതൽ 9 കൊണ്ടാണ് നമ്മൾ ചിന്തിക്കാറ്. ഇപ്പോൾ നമ്മൾ പലരുടെയും ജീവിതചരിത്രം വായിക്കുമ്പോൾ കേട്ടിട്ടില്ലേ, അവർ വളരെ താഴ്ന്ന നിലയിൽ കിടക്കുന്നവരായിരിക്കും, പക്ഷേ അവർക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയുണ്ടാവും. ചിലരാണെങ്കിൽ എത്ര കഠിന പരിശ്രമം ചെയ്താലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ചിലർ ഒന്നും പരിശ്രമിക്കേണ്ട അവർ വലിയ നിലകളിൽ എത്തുകയും ചെയ്യും. ഇതൊക്കെ ഈ ജാതകത്തിൽ 10 നിൽക്കുന്ന ഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അതിലോട്ട് നോക്കുന്ന ഗ്രഹങ്ങൾ, അല്ലെങ്കിൽ 10 ഭാവാധിപൻ, ഇതിനെയൊക്കെ അനുസരിച്ചിരിക്കും. നിങ്ങളൊരു രാജാവാകണമോ, അതല്ല നിങ്ങളൊരു ജോലിക്കാരനാകണമോ, അതുമല്ല നിങ്ങൾക്ക് ഒന്നും ആകാൻ പറ്റാതെ നിങ്ങൾ ഇങ്ങനെ ഭിക്ഷക്കാരനാകണമോ, ഇതൊക്കെ തീരുമാനിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു മിനിറ്റിൽ, അതായത് ഒരേ സമയത്ത് ഈ ലോകത്തിൽ ഒരുപാട് കുട്ടികൾ ജനിക്കും, അവർക്കെല്ലാം ഇതേ അനുഭവമായിരിക്കത്തില്ല. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മൾ ആരുമായിട്ടൊക്കെ കൂട്ടുകൂടുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ആ ജീവിതം രീതി മുന്നോട്ട് പോകുന്നത്, ഇതിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും. അത് ഒരു ഗുരുവാകാനായാലും, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാനായാലും, ഡോക്ടർ ആവാനായാലും, എല്ലാം ആഗ്രഹങ്ങൾ സ്വാധീനം തരുത്തും. പക്ഷെ മറ്റുള്ള സാഹചര്യങ്ങളും കൂടെ ഒത്തുവരണം. ഇപ്പോൾ ഒരാൾ സന്യാസിയാകുമോ, അല്ലെങ്കിൽ ഒരാൾ കച്ചവടവുമായിട്ട് മുന്നോട്ട് പോകുമോ, അല്ലെങ്കിൽ ഒരാൾ സമ്പാദിക്കുമോ, അല്ലെങ്കിൽ വിദേശ യാത്രകൾ നടത്തുമോ, നമുക്ക് തന്നെ നമ്മളോടൊരു ബഹുമാനം ഉണ്ടാകുമോ, നമ്മുടെ അറിവ്, നമ്മുടെ ആ സ്റ്റാറ്റസ്, ഇതെല്ലാം ഈ 10 ഭാവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഈ ലഗ്ന ചാർട്ട് അല്ലെങ്കിൽ രാശി ചാർട്ട് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പറ്റത്തില്ല. നമ്മൾ നവാംശം കൂടി നോക്കണം. പിന്നെ ഈ ഭാവ ചാർട്ട് എന്ന് പറയുന്നുണ്ട്, അത് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാവും. പിന്നെ ഡിവിഷണൽ ചാർട്ട് എന്ന് പറയുന്നുണ്ട്, ഓരോ ഇപ്പോൾ 10 ഭാവത്തിനാണെങ്കിൽ D10 എന്ന് പറയുന്ന ചാർട്ടുണ്ട്, ദശാംശം ചാർട്ട്, അതുണ്ട്. അതും നമ്മൾ വിശകലനം ചെയ്യണം. ഇവിടെ നോക്കുകയാണെങ്കിൽ 10 ഭാവാധിപതി 9 വന്നിരിക്കുന്നത്, 10 വ്യാഴമാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ അത് കണ്ടോണ്ട് എടുത്തിയാടി ഇവനൊരു ഗുരുവാവോ അങ്ങനെയൊന്നും പറയരുത്. എന്താന്ന് വെച്ചാൽ 8 ഭാവാധിയാണ് 10 വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട്. ഇതെല്ലാം വിശകലനം ചെയ്തേച്ച് നമ്മളൊരു കാര്യത്തിന് തീരുമാനമെടുക്കാമോ. നമ്മൾ നോക്കേണ്ടത് ഈ 10 ഭാവാധിപനെയാണ് ആദ്യം. ആ 10 ഭാവാധിപൻ നിൽക്കുന്നത് ഈ ശുഭ രാശിയിലാണോ, ശുഭവർഗത്തിലാണോ, എന്നിട്ട് അത് നീചപ്പെട്ടു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ശത്രുസ്ഥാനത്താണോ, അല്ലെങ്കിൽ ദുസ്ഥാനങ്ങളിലാണോ, പിന്നെ മൗഢ്യം വന്നിട്ടുണ്ടോ, പിന്നെ രാശിസന്ധി, ഭാവസന്ധി ഇവയൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കണം. വളരെ ശുഭത്വവും മൃദുത്വവും ഒക്കെ ഉള്ളത് ഗുരുവിനും ശുക്രനുമാണ്. പിന്നെ ചന്ദ്രനും ബുധനുമാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ആവറേജ്. പിന്നെ ശനി, രാഹു, കേതു ഇതൊക്കെയാണെങ്കിൽ പാപഗ്രഹങ്ങളാണ്. രവിയും പിന്നെ കുജനും ഒക്കെ ആണെങ്കിൽ വളരെ ക്രൂര സ്വഭാവങ്ങൾ കാണിക്കുന്നതാണ്. അതായത് ആ ഗ്രഹങ്ങൾ അങ്ങനെയല്ല, നമ്മുടെ ജാതകത്തിൽ വരുമ്പോൾ ആ ഫലം തരും. 10 രവി ഉന്നത പദവികളൊക്കെ തരും. പക്ഷേ ഈ 10 രവിക്ക് ഏതെങ്കിലും പാപബന്ധമോ അല്ലെങ്കിൽ ദൃഷ്ടിയോ ഒക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ഈ ആ മേലധികാരി കീഴ്ജീവനക്കാരോട് വളരെ ക്രൂരമായി പെരുമാറുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ചില രാജാക്കന്മാരെയൊക്കെ കേട്ടില്ലേ അതുപോലെ. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ലഗ്നത്തിൽ നിന്നും ചന്ദ്രനിൽ നിന്നും സൂര്യനിൽ നിന്നും നോക്കണമെന്ന് പറഞ്ഞില്ലേ, ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് കൂട്ടിയിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഏതാണ് അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ജോലികൾ
പറഞ്ഞിട്ടുണ്ട്, അത് പിന്നീട് പറയും. അത് വെച്ചിട്ട് നമ്മൾ ഈ കേരളത്തിലുള്ള ഒരു 90% ഞാൻ നോക്കിയിട്ടുള്ള ജാതകങ്ങളിലെല്ലാം കറക്റ്റ് അതേ ജോലിയാണ് അവർ തിരഞ്ഞെടുത്തത്. കാരണം നമ്മുടെ ജീവിത സാഹചര്യം, ആ വിദ്യാഭ്യാസം അതൊക്കെ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 75% ഒക്കെ കറക്റ്റ് ആയിട്ട് വരാറുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അതായത് ജീവിത സാഹചര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ ഈ 10 ഭാവാധിപതി ഉണ്ടല്ലോ, അതിന്റെ ജോലികൾ നോക്കണം. പിന്നെ ആ 10 ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ജോലി നോക്കണം. ഈ 10 ഭാവത്തിലോട് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ജോലിയും നോക്കണം. ഈ ഹസ്തരേഖയും കൂടെ വെച്ച് നോക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. ഈ 10 ശുഭഗ്രഹങ്ങളിൽ നിന്നാലാണ് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞില്ലേ, അതാ ആ 10 ആ ശുഭഗ്രഹം നല്ല സ്ട്രോങ് ആയിട്ട് സ്വക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. 10 ഭാവാധിപതി നിൽക്കുന്ന രാശി ഇല്ലേ, അത് കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ഒക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ്. നമ്മുടെ ജോലിക്കൊക്കെ നല്ല ഫലങ്ങൾ കിട്ടും. ഇപ്പോൾ 10 ഭാവാധിപതിയുടെ 11 ഇത് ഈ 10 ഭാവത്തിൽ ആ ശനി നിൽക്കുന്നതെങ്കിൽ ഓടി ചാടി അങ്ങ് പറയരുത്. അല്ലെങ്കിൽ രാഹു കേതു ആണെങ്കിൽ പറയരുത് ഇവ നീചമായ പ്രവൃത്തികൾ ചെയ്യുന്നതാണോ, ഒരിക്കലും പറയരുത്. അത് നല്ലതാണെങ്കിൽ നല്ല ഫലങ്ങളാണ് തരിക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ലഗ്നം ചന്ദ്രൻ രവി ഇതിൽ ഏതാണ് ബലം കൂടുതൽ, അതിൽ നിന്നുള്ള 10 ഭാവം നമ്മൾ കൂടുതൽ എടുക്കണം. ഇവിടെ നോക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാവും 9 ഭാവത്തിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്. അപ്പൊ ആ 9 ഭാവത്തിനായിരിക്കും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളത്. അതിനനുസരിച്ചും ഈ വ്യത്യാസങ്ങൾ വരും. പക്ഷേ ഈ 9 കേതു ഉള്ളതുകൊണ്ട് ഭാഗ്യദോഷം എപ്പോഴും അലട്ടിക്കൊണ്ടേ. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 10 ഭാവത്തിന്റെ അപ്പുറം ഇപ്പോ അത് 2 12 പാപഗ്രഹങ്ങളാണോ ശുഭഗ്രഹങ്ങളാണോ, 10 ഭാവാധിപതിയുടെ അപ്പുറം ഇപ്പുറം അങ്ങനെയാണോ, ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ. ഇവിടെ ഇപ്പോൾ ശുക്രനല്ലേ, അപ്പോൾ ആ വ്യക്തിക്ക് കലാപരമായിട്ട് വളരെയധികം ഉയർച്ചയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആ കുജനാണെങ്കിൽ എഞ്ചിനീയറിങ്ങിന് കായികം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതൊക്കെ പിന്നീട് പറയാം. നമുക്ക് വളരെയധികം രാജയോഗങ്ങൾ തരുന്ന ഗ്രഹമാണ് 10 ഭാവാധിപതി. ഈ കാലപുരുഷചാട്ടിൽ 10 ഭാവം എന്ന് പറയുന്നത് മകരരാശിയല്ലേ, അതിന്റെ അധിപൻ ശനിയാണ്. അപ്പോൾ ശനിയിൽ നിന്നുകൂടി നോക്കുന്നത് നല്ലതാണ്. 10 ഭാവവുമായി ബന്ധപ്പെട്ട അവയവങ്ങൾ എന്ന് പറയുന്നത് കാൽമുട്ടും തുടകളുമാണ്. നമ്മുടെ മേലധികാരികൾ, നേതാക്കന്മാർ, അച്ഛൻ, ഇവരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ചിന്തിക്കുന്നതും ചിലർ 10 ഭാവം. പക്ഷെ 9 ഭാവം കൂടി എടുക്കണം അതിനെ കേട്ടോ. 9 ഭാവാധിപതിയും 10 ഭാവാധിപതിയും ലഗ്നാധിപതിയൊക്കെ ചേർന്ന് വളരെയധികം നല്ല രാജയോഗങ്ങളും തരുന്നുണ്ട്. ഏതൊരു ഭാവത്തിനെ കുറിച്ചായാലും പറയാൻ ഒരുപാട് കാണും. വർഗാചാർട്ടുകളും കൂടി, ആ വർഗാചാർട്ടിലെ ഇവയുടെ സ്ഥാനം കൂടി നമ്മൾ നോക്കണം. ഓം നമ ശിവായ.